ഹലോ. ഹലോ, യെസ് നമസ്കാരം. നമസ്കാരം. ഡോക്ടർ ആരിഫ് ഹുസൈൻ ആ ആണ്. അതെ, എൻ്റെ പേര് ഷെറീഫ് എന്നാണ്. ഷെരീഫ്. അതെ, സംസാരിക്കാൻ സമയങ്ങളെ യൂട്യൂബിൽ കണ്ടുകൊണ്ട് വിളിക്കാം. ഓക്കെ, വിശ്വാസിയാ? തീർച്ചയായിട്ടും. ആ ഓക്കെ, പറയൂ, എന്താ വർത്തമാനം? അപ്പോൾ വർത്തമാനം സുഖമായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ താങ്കളുടെ പല വീഡിയോസും ചാനൽ ചാനലുകളിൽ ചർച്ചയൊക്കെ ആയിട്ടേ, ശബ്ദമില്ല അത് കേട്ടോ, സൗണ്ട് ഇല്ല. താങ്കളുടെ സംസാരത്തിലേ പലപ്പോഴും ഈ ഇപ്പോ ജനം ചാനലിലാണെങ്കിലും ഇപ്പൊ അടുത്ത് ഇസ്മായിൽ ഹനിയന്റെ ഒക്കെ മരണത്തിന് ശേഷമൊക്കെ ഭയങ്കര വ്യാപകമായിട്ട് ഒരു ഇസ്ലാമോഫോബിയ പരത്തുന്ന രീതിയിൽ ഇപ്പോ അന്ന് സംസാരത്തിൽ കണ്ടു. ഇപ്പൊ എന്താണ് തൗബയിലുള്ള ആയത്ത് കണ്ടെടുത്ത് വെച്ച് വെട്ടണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വ്യാപകമായി സംസാരിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവിടെ കേരളത്തിൽ മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്യണം എന്നാണ് താങ്കൾ പറയുന്നത്? അതോ ഖുർആനിനെ ഫോളോ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്? അതോ ചെയ്യുന്നുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്? എന്താണ് മനസ്സിലാകുന്നില്ല. മൊത്തത്തിൽ ഒരു ഇസ്ലാം ഹോബി പരത്തുക എന്നുള്ള രീതിയിലാണ്. എന്താ താങ്കൾ താങ്കൾക്ക് ഉദ്ദേശിക്കുന്നത് എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. എന്റെ ഉദ്ദേശം താങ്കൾ പറഞ്ഞല്ലോ. എന്ത് ഇസ്ലാം ഭീതി പരത്തുക, ഇസ്ലാം ഹോബി ഉണ്ടാക്കുക? അതെ അതെ, അതെ അതുകൊണ്ട് താങ്കൾക്ക് പിന്നെ എന്താ ഇപ്പൊ ഇനി കിട്ടുന്നത്? എനിക്ക് എന്നോട് പിന്നെ മനസ്സിലായിട്ടില്ല. രണ്ടാമത് എന്താ ഉദ്ദേശം ചോദിക്കണല്ലോ, എന്താ അർത്ഥമുള്ളു? അല്ല, അതാണ് എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് അറിയാൻ അങ്ങനെ വേണ്ടിയാണ് അങ്ങനെ തന്നെ. അതെ, ഇസ്ലാമിനെ കുറിച്ച് ഫോബിയ അല്ല കേട്ടോ ഞാൻ പരത്തുന്നത്, അതും പറയണല്ലോ. പിന്നെ ഇസ്ലാമിനെ കുറിച്ച് ഭയം തന്നെയാണ് ഞാൻ പരത്തുന്നത്. ഇല്ലാത്ത ഫോബിയ ഭയം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കാനാ ഭയം, ഭയം എന്ന് പറഞ്ഞാൽ അല്ല, ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇസ്ലാം ഭീതി? അല്ല, ഫോബിയ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ അറിയ ഭയം ഉണ്ടാക്കുക. ഫോബിയ എന്ന് പറഞ്ഞാൽ ഭയമല്ല. പിന്നെ വട്ട് ഈസ് ഫോബിയ? ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു സാധനത്തോട് ഉണ്ടാവുന്ന ഭീതിയല്ലേ? അല്ല, അകാരണമായ ഭീതിനെയാണ് ഫോബിയ എന്ന് പറയാ. ഓക്കെ ഇറാഷണൽ ഫിയർ. ഓക്കെ ഓക്കെ, ഞാൻ പടർത്തുന്നത് റിയൽ ഫിയർ ആണ്. ഇസ്ലാമിനെ ഭയക്കണം, അത് തന്നെയാണ് ഞാൻ പടർത്തുന്നത്. അതായത് ഇപ്പൊ താങ്കൾ പലപ്പോഴും സൂറത്ത് തൗബന്റെ ആയത്ത് ഉദ്ധരിക്കുന്നല്ലോ, അതായത് കണ്ടെടുത്ത് വെച്ച് പെട്ടെന്ന്. പക്ഷെ അങ്ങനെ കേരളത്തിൽ നടക്കണമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ട്, പക്ഷെ മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതോ അങ്ങനെ അത് ഉണ്ടെന്നുള്ള ചെയ്യണം കാര്യം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സമ്മതിക്കുന്നുണ്ടോ? എന്താണ് അങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ ഇസ്ലാമിൽ? ഇസ്ലാമിൽ അങ്ങനെ ഇല്ല. ഇല്ല, ഇല്ല, ഇസ്ലാമിൽ അങ്ങനെ ഇല്ല, കേരളത്തിൽ അത് നടക്കണമില്ല. അതാണോ താങ്കളുടെ വാദം? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതന്നെ. അപ്പൊ ഇസ്മായിൽ ഹനിയ എന്താ ചെയ്യുന്നത്? ഇസ്മായിൽ ഹനിയ ആരാണ്? ഇസ്മായിൽ ഹനിയ അദ്ദേഹം ഫലസ്തീന്റെ ഹമാസിന്റെ ഒരു വിമോചന പോരാളിയാണ് അദ്ദേഹം. വിമോചന പോരാളിയോ? അതെ, ശരി, ഭീകരവാദി അല്ല. തീർച്ചയായിട്ടും അല്ല. അല്ല, ഹമാസ് എന്ന് പറയുന്നത് ഭീകര സംഘടനയല്ല. ഹമാസ് എന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിൽ ഇപ്പൊ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു ഫലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി പോരാടുന്ന ഒരു ഒരു പോരാട്ട സംഘടന. കാരണം ഹമാസ് അവിടുത്തെ ഭരണകക്ഷി ആയിരുന്നല്ലോ, ഭരണകക്ഷി ഭരിക്കുന്ന പാർട്ടി ആയിരുന്നല്ലോ അവിടുത്തെ, ആരുടെ? എന്താ പറയുക, ഗസയിലെ ഗസയിലെ ഭരിക്കുന്ന പാർട്ടിയായിരുന്നു. ആയിരുന്നു. എന്നുവെച്ചാ അവിടെ സ്വയംഭരണമായിരുന്നു. അതെ, അപ്പൊ പിന്നെ എവിടുന്ന, എന്തിനാണ് ഈ വിമോചനം? പിന്നെ എവിടുന്ന? ഭരണത്തിൽ അതായത് ഇസ്രായേലിന്റെ, ഇസ്രായേൽ എന്നൊരു രാജ്യം ഫലസ്തീനിൽ ഉണ്ടായ കാര്യങ്ങൾ താങ്കൾക്ക് അറിയാം. എങ്ങനെ അങ്ങനെ കേട്ടില്ല, അതായത് മനസ്സിലായില്ല. ഫലസ്തീൻ അധീനപ്പെടുത്തിക്കൊണ്ട് ആ ഉണ്ടായ രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലോ? അതെ, അതെപ്പോ? അതിപ്പോ 1948 മുമ്പ് നമുക്ക് ഭൂപടം നോക്കിയാൽ ഇസ്രായേൽ എന്നുള്ള രാജ്യം കാണാൻ കഴിയില്ല. അതെന്താ മറ്റേ എന്താ അവിടെ, പറയാ, എം സ്വരാജ് പറഞ്ഞ പോലെ അവിടെ പിന്നെ എന്താ, എന്താ ഫലസ്തീൻ ഉണ്ടായിരുന്നത്? എന്തൊക്കെ ചെയ്താലും അവരുടെ കൂടെ ഇപ്പൊ നിരുപാധികമായി നിൽക്കുകയെന്ന് പറഞ്ഞല്ലോ. അത് അങ്ങനെ അതിപ്പോ പല നമ്മള് മണ്ടത്തരവും സ്വരാജ് പറയാം, അതൊക്കെ ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുമോ? സ്വരാജ് ഒരു അതെ, മണ്ടത്തരം പറഞ്ഞത് മണ്ടത്തരാണ്, അത്രേ ഉള്ളൂ. താങ്കളാണ് വലിയ ബുദ്ധിമാൻ. ഏതായാലും സ്വരാജ് മണ്ടത്തര പറഞ്ഞത്, ഞാൻ ബുദ്ധിമാനാവണമെന്നില്ലല്ലോ ഒരു മണ്ടത്തരം തിരിച്ചറിയാൻ. അപ്പോ ഇങ്ങനെ പല അറിവുള്ള അല്ല, നിങ്ങൾ ആളുകളും ഇത് മലയാളം പറയൂ, ഈ സംസാരിക്കില്ല. ഫലസ്തീനിന് മുന്നേ ഇസ്രായേൽ ഉണ്ടായിരുന്നില്ല, അവിടെ എന്താ ഉണ്ടായിരുന്നെന്ന് പറയും. ഫലസ്തീൻ തന്നെയായിരുന്നു. അതെപ്പോ? അതെപ്പോ എന്ന് വെച്ചാല് ആ എന്താ, പണ്ട് മുതലേ ഫലസ്തീൻ തന്നെ അവിടെ. പക്ഷെ 1948 ശേഷം അവർക്ക് ഈ യു കെ ഖുർആനില് ഫലസ്തീൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടോ? ഖുർആനില് ഫലസ്തീൻ എന്ന് പറഞ്ഞുള്ള വാക്ക് കണ്ടിട്ടില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞ വാക്കുണ്ടോ? ആ, ഇസ്രായേലിയരുണ്ട്. അപ്പൊ ആദ്യം ഏതാ ഉണ്ടായിരുന്നത്? ഇസ്രായേലിയര്, അത് ഇസ്രായേലിയരുടെ വാഗ്ദത്ത ഭൂമി ഫലസ്തീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് മൂസ നബി അലൈഹി ഇസ്ലാമിന് അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഒരു വാഗ്ദത്ത ഭൂമിയെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഫലസ്തീൻ എന്ന് പറഞ്ഞ വാക്കുണ്ടോ അവിടെ?
പലസ്തീൻ ആദ്യത്തെ ഭൂമി എന്നോട് പറയുന്നുണ്ട്, ആ അത് അത് പലസ്തീൻ ആരുടെ ആണ് ഭൂമിയാണ്? രണ്ടാമത്തെ ഓപ്ഷൻ. ഏഹ്, അത് ആരുടെ ഭൂമി അപ്പൊ? അത് മൂസാ നബി അലൈഹി സ്ലാമിന്റെ മൂസാ ജനതയോ? നബിയുടെ ജനത മുസ്ലിങ്ങളായിരുന്നോ അതോ ജൂതന്മാരായിരുന്നോ? അത് യഹോ വിശ്വാസികളല്ലേ, എന്നുവെച്ചാ ആരാണ്? അന്നത്തെ മുസ്ലിങ്ങൾ എന്ന് പറയാം. ഈ അത് മുസ്ലിം നിങ്ങൾ എന്ന് പറയും, പറയുന്നത് ഒരു സംഘടന അല്ല, മുസ്ലിം അത് എന്ന് നിങ്ങൾ പറയും. പറഞ്ഞാല് അല്ല പറയും, മുസ്ലിം ആ എന്ന് നിങ്ങൾ ഇത് പറഞ്ഞാല് പറയും, നിങ്ങൾ ഏത്, പറയും അവിടെ ഖുർആനിൽ ഈ ഇസ്രായേൽ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ആരെയാണ്? അതിന് മൂസാ നബി അലൈഹി സ്സലാമിന്റെ ജനത. ആ ജനത ആരാണ്? യഹൂദര്. ആ അപ്പൊ പിന്നെ ആദ്യം ഫലസ്തീനാണ് ഉണ്ടായെന്ന് പറഞ്ഞത് എങ്ങനെ ശരിയാവുക? അപ്പൊ ആദ്യം ഉണ്ടായിരുന്നത് യഹൂദരല്ലേ? യഹൂദരുടെ ഭൂമിയല്ലേ അത്? ഇസ്രായേൽ അല്ലേ? അതായത് എന്തായത്? ഹൈന്ദവർക്കുള്ള ഇപ്പൊ മനസ്സിലായോ? കംപ്ലീറ്റ് ഇപ്പൊ എന്ത് മനസ്സിലായോ സ്വരാജ് പറഞ്ഞ എന്തുകൊണ്ട് മണ്ടത്തരെന്ന്? ഇതൊക്കെ തന്നെയാണ് കാരണം. ഫലസ്തീൻ നമ്മളൊരു എന്നുള്ള ഒരു മണ്ടത്തരം തൊള്ളായിരത്തി അല്ല, കണ്ടുപിടിക്കാൻ നമ്മൾ ഭയങ്കര ശരി, തൊള്ളായിരത്തി എന്തോ നാൽപ്പത്തി എട്ട് മുമ്പുള്ള ബുദ്ധിമാനാവണം എന്നൊന്നുമില്ല. ഫ്ലാക്സ് ഫാക്ട്സ് ചെക്ക് ചെയ്താൽ മതി. ഇസ്രായേൽ എന്നുള്ള രാജ്യമുണ്ടോ? എങ്ങനെ? 1948 മുമ്പുള്ള ഭൂപടത്തില് ഇസ്രായേൽ എന്നുള്ള രാജ്യം ഉണ്ടായിരുന്നു അവിടെ? ഇസ്രായേൽ തന്നെയായിരുന്നു ആ സ്ഥലത്തിനെ വിളിച്ചിരുന്നത്. ഇപ്പൊ നടത്തുള്ള അതാ ഇപ്പൊ പറഞ്ഞ ഇസ്രായേൽ ഇസ്രായേൽ ചാവണ എന്ന് പോലുള്ള ഒരു രാജ്യം, തന്നെയായിരുന്നു ആ സ്ഥലത്തിന്റെ പേര്. കൃത്യമായിട്ട് അതിർത്തി രേഖപ്പെടുത്തിയ ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ള. ഇസ്രായേൽ എന്ന് തന്നെയായിരുന്നു ആ സ്ഥലത്തെ വിളിച്ചിരുന്നത്. ആര് വിളിച്ചു? ആര് വിളിച്ചു? ആ നിങ്ങൾ ആ വിളിച്ചിട്ടുണ്ടാവും. നാട്ടിലുള്ള ആളുകൾ. അപ്പോ അല്ല, ആ ഭൂ എന്താ പറയുക, ഒരു ഭൂപടത്തിൽ നിൽക്കുന്ന കൃത്യമായി ബൗണ്ടറി രേഖപ്പെടുത്തിയ ഒരു രാജ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. 47-ന് മുന്നേ പാകിസ്ഥാൻ ഉണ്ടായിരുന്നോ? ഇന്ത്യ ഉണ്ടായിരുന്നു, ഇന്ത്യ വിഭജിച്ചിട്ടുണ്ടായി നമുക്ക് കൃത്യമായിട്ട് അറിയാലോ. അതെ, പാകിസ്ഥാൻ പാകിസ്ഥാൻ ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായി, പാകിസ്ഥാൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം. പാകിസ്ഥാൻ പാകിസ്ഥാൻ ഉണ്ടായിരുന്നോ? ആയിട്ടാണ്, അല്ല പാകിസ്ഥാൻ ആയിട്ടാണ് ഇസ്രായേൽ കമ്പയർ ചെയ്യുന്നത്. ഏയ് അങ്ങനെ തന്നെയല്ലേ വിഭജിച്ചിട്ട് ഉണ്ടായത്? ബ്രിട്ടീഷ് മാൻഡേറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ അതെ, ബ്രിട്ടീഷ് മാൻഡേറ്റ് വിഭജിച്ചിട്ടാണ് അതില് ഇസ്രായേൽ ഉണ്ടായത്, ഇപ്പുറത്ത് പാലസ്തീനും ഉണ്ടാകുന്നത്. ഈ ജൂതന്മാരെങ്ങനെ, ഓക്കെ, ജൂതന്മാരെ അല്ല, ബ്രിട്ടീഷ് അതിലുള്ള മാൻഡേറ്റ് ആണ് ജൂതന്മാര് അവിടെ വിഭജിച്ചത്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ജൂതന്മാര് അവിടേക്ക് കുടിയേറി പാർത്തു എന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് കേരളത്തിൽ നിങ്ങൾ നടക്കുന്നത് സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളത് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ ജൂതന്മാര് ആ സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നത് എന്ന് നിങ്ങൾ ഇപ്പൊ ഒന്ന് പറഞ്ഞു തന്നെ. ആരാണ് ഓടിച്ചത്? അവിടെ അതിന് എന്താ പറയുക, അറബ് എന്താ പറയുക, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും അടങ്ങിയ ഒരു ഫലസ്തീൻ രാജ്യമായിരുന്നല്ലോ. എങ്ങനെ അവിടേക്കാണല്ലോ, അതായത് ഫലസ്തീൻ രാജ്യം? വ്യത്യസ്ത ആളുകൾ അടങ്ങിയ ഒരു ഫലസ്തീൻ രാജ്യമല്ല, ഇസ്രായേലി ഭൂമി അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അവിടെ ജൂതന്മാർ വസിച്ചിരുന്നു. ആ ജൂതന്മാരെ ഓടിച്ചിട്ടുണ്ടോ മുസ്ലിങ്ങള് അവിടുന്ന്? മുഹമ്മദ് നബി ഓടിച്ചിട്ടുണ്ടോ മുസ്ലിങ്ങളെ? ഇപ്പൊ അതല്ലേ നമ്മൾ സംസാരിക്കുന്നത്? അല്ല, നിങ്ങൾ അതായത് പറയൂ, നിങ്ങൾ അത് ശരി, അത് തന്നെയാണ് അവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് പല സ്ഥലങ്ങളിൽ നിന്ന് ജൂതന്മാര് തിരിച്ചവിടെ വന്നതാണ് എന്ന്? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? അപ്പൊ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ഉണ്ടായിരുന്നവരെ ആദ്യം ഓടിച്ചിട്ടല്ലേ തിരിച്ചു വരുന്നത്? അത് ബ്രിട്ടന്റെ അപ്പൊ ആ ഓടിച്ച കോളനിയായിരുന്നു. കൂട്ടത്തിൽ മുഹമ്മദ് നബി ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അത് സംസാരിക്കരുന്നു. അതെങ്ങനെ ശരിയാവുക? നിങ്ങൾ ഓടിച്ചതിനെ കുറിച്ചും തിരിച്ചു വന്നതിനെ കുറിച്ചും നിങ്ങൾ പറയുമ്പോൾ മുഹമ്മദ് നബി ഓടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കും. വന്നല്ല, അപ്പൊ ആരെ നിങ്ങൾ അതിന് ഉത്തരം തിരിച്ചു ഉണ്ടെങ്കിൽ വന്നു നിങ്ങൾക്ക് പറയാം. എന്നുള്ള, അല്ല തിരിച്ചു വന്നു എന്നുള്ള താങ്കളുടെ ഭാഷയാണ്, ഞാൻ തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ടില്ല. ആ പിന്നെ ജൂതന്മാര് അങ്ങോട്ടേക്ക് പോയി എങ്ങോട്ട് എന്ന് പോയി? പറഞ്ഞ് എങ്ങോട്ട് ഫലസ്തീനിലേക്ക്, പോയി? ഫലസ്തീനിൽ ഫലസ്തീനിലേക്ക് പോയി. അവർ പോയോ? ഇസ്രായേൽ പിന്നെ രാജ്യം അവിടെ ഉണ്ടാക്കി, ഫലസ്തീനില്ലല്ലോ. അവിടെ അവര് ഇസ്രായേലിനെ, ഇസ്രായേൽ ഫലസ്തീനില്ലല്ലോ രാജ്യം അവിടെ. ഉണ്ടാക്കി, അങ്ങനെ മാന്തി മാന്തി ഫലസ്തീനെ ചെറുതാക്കി ചെറുതാക്കി അവർ ഇസ്ലാം, അത് ഇസ്രായേൽ അവരുടെ നിങ്ങളുടെ ഒരു ഒരു തെറ്റിദ്ധാരണയാണ്, വലുതാക്കി. അങ്ങനെയല്ല അതാണ് വസ്തുത. എന്റെ ധാരണ. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ അത് പോയി പഠിക്കും എങ്ങനെയാ അവിടെ ഉണ്ടായിരുന്നെന്നുള്ളത്. ഈ ജൂതന്മാർ അവിടെ പൈസ കൊടുത്താണ് സ്ഥലം വാങ്ങിച്ചത്, അതറിയോ? ജൂതന്മാര് പൈസ കൊടുത്താണ് സ്ഥലം വാങ്ങിച്ചത്. ആരുടെ കയ്യിൽ നിന്നാ സ്ഥലം വാങ്ങിച്ചത്? ശരി, ആരുടെ ആ കയ്യിൽ നിന്ന് സ്ഥലം തൊള്ളായിരത്തി വാങ്ങിച്ചത്? അല്ല അവിടെ ഇസ്രായേൽ 1948 ഇസ്രായേൽ വന്നു, അതേ ബൗണ്ടറി തന്നെയാണ് ഇപ്പോഴും അവർക്കുള്ളത്. ആരാണ് അവിടെ യുദ്ധം ചെയ്തത് 48-ല്? ഇന്ത്യയില് ഇന്ത്യ ആരാ സ്വാതന്ത്ര്യം യുദ്ധം സമയത്ത് ചെയ്തതെന്ന് പറയൂ? ഇന്ത്യ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തിട്ടില്ലേ? ആരാ യുദ്ധം ചെയ്തത്? യുദ്ധം തുടർന്നത് ആരാണ്? ഒരു രാജ്യത്തിലേക്ക്, ആയിക്കോട്ടെ ശരി, ആ അവിടെ അധിനിവേശം നടത്തുമ്പോൾ ഇസ്രായേൽ ഉണ്ടായതിനു സ്വാഭാവികമായിട്ടും അവർ, ശേഷം, ഇസ്രായേൽ അവിടെ ഉണ്ടായി, സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചു ബ്രിട്ടീഷ് മാൻഡേറ്റിന് ശേഷം അവരൊരു രാജ്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോ അതിന് ആദ്യം യുദ്ധം പ്രഖ്യാപിക്കുക, പ്രഖ്യാപിച്ച് അതായത് അവർക്കെതിരെ പുറപ്പെട്ടത് ആരാണ്? ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ വേറെ ആരാണെന്ന് പറയൂ. വന്നിട്ട് അവർ രാജ്യം ഉണ്ടാക്കിയെടുക്കുന്നു, സ്വാഭാവികം ഇന്ത്യക്കാർ അങ്ങനെ എന്തെങ്കിലും അല്ലല്ലോ, യുദ്ധം ഇതൊരു ചെയ്യും, ധാരണപ്പുറത്ത് അങ്ങനെയാണല്ലോ. ചെയ്യുന്നതല്ലേ? അങ്ങനെ അല്ലല്ലോ, ഇതൊരു ധാരണപ്പുറത്ത് സ്വാതന്ത്ര്യം ഉണ്ടായി ധാരണ കഴിയുമ്പോ ബ്രിട്ടൻ അല്ലേ, ധാരണ ഉണ്ടാക്കി ബ്രിട്ടൻ, ശരി, അവരുടെ ജനങ്ങളോട് ചോദിക്കാതെ ഉണ്ടാക്കുന്നതാണല്ലോ. ഏത് ജനം? എന്റെ സംശയങ്ങള് അല്ല, എന്റെ ഏത് കാര്യം ജനം ഞാൻ തുടങ്ങി അവിടെ ചോദിക്കുന്ന മരുഭൂമിയിൽ പോലെ ഏത് അല്ല, ജനമാണുള്ളത് നിങ്ങൾ പറയൂ.
ഏത് ജനത്തിന്റെ പലസ്തീനിലെ കാര്യമാണ് ഒഴിഞ്ഞു കിടക്കുന്ന പലസ്തീനിലെ മരുഭൂമി പ്രദേശത്ത് ഏത് ജനത്തിന്റെ കാര്യം നിങ്ങൾ പറയുന്നത്? പലസ്തീനിലെ തദ്ദേശീയരായ ആ നിവാസികളെ അവിടെ നിന്നും അയച്ചിട്ട് അവിടെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അങ്ങനെയല്ലല്ലോ അത് ജൂതന്മാർ ഉണ്ടായത്. അത് താമസിച്ച് നിങ്ങളുടെ കുടിയേറിപ്പാക്കുകയും നറേറ്റീവ് അല്ലേ? അങ്ങനെ അങ്ങനെയല്ല അവിടെ ഉണ്ടായത്. അധിനിവേശപ്പെടുത്തിക്കൊണ്ട് അത് ഉണ്ടാക്കിയത് നിങ്ങൾ തന്നെ. മദ്രസയിൽ പോയിട്ട് ഇതൊക്കെ പഠിച്ചുള്ള കുഴപ്പമാണ്. അത് ഇത് മദ്രസയിൽ പഠിച്ചുള്ള കുഴപ്പമാണ്. അല്ല എം സ്വരാജ് ഏത് മദ്രസയിലെ പഠിച്ചേ? അതാ പറഞ്ഞ എം സ്വരാജ് പല മണ്ഡത്തരങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ല വസ്തുത. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞു ഫലസ്തീനികൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ പറയൂ, ഈ വെസ്റ്റ് ബാങ്ക് ആരുടെ കയ്യിൽ നിന്ന്, ഇവിടെ സോറി, നമ്മുടെ ഗാസയും വെസ്റ്റ് ബാങ്കും ആരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്? ആരാണ് ഗാസയും വെസ്റ്റ് ബാങ്കും പിടിച്ചെടുത്തത്? പിടിച്ചെടുക്കുകയും ആ വെസ്റ്റ് ബാങ്കിൽ ഫത്ത പാർട്ടി അല്ലേ? അതല്ല, ഈ ഗാസയും വെസ്റ്റ് ബാങ്കും ആരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്? അതെങ്ങനെ ആരുടെ കയ്യിൽ നിന്നാണ് ആ ജനതയ്ക്ക് തിരിച്ചു കിട്ടുന്നത്? ഗാസ ആരുടെ കയ്യിൽ നിന്നാണ് ഗാസൻ ജനതയ്ക്ക് തിരിച്ചു കിട്ടുന്നത്? മനസ്സിലായില്ല എനിക്ക്. ഗാസ ആരുടെ കയ്യിലായിരുന്നു എന്ന്, അതെ ഗാസ ഭരിച്ചിരുന്നത് ഭരിക്കുന്നതിനൊക്കെ മുന്നേ, ഹമാസിന്റെ. ഭരണമൊക്കെ കിട്ടുന്നതിന് മുന്നേ അത് ഹമാസിന്റെ കയ്യിലേക്ക് കിട്ടിയത് ആരുടെ കയ്യിൽ നിന്നുമാണ്? ഈ ഹമാസ് ഉണ്ടാവാനുള്ള കാരണം എന്തായിരുന്നു? ഇസ്രായേലിന്റെ അതൊക്കെ അവിടെ അധിനിവേശം നിൽക്കട്ടെ, തന്നെയായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ഈ ഗാസ ആരുടെ കയ്യിൽ നിന്നാണ് ഗാസക്കാർക്ക് കിട്ടിയെന്ന് പറയൂ. അതായത് ഇപ്പോ ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗാസ ആരുടെ കീഴ്പ്പെടുത്തി, കയ്യിൽ നിന്നുമാണ് ഗാസക്കാർക്ക് കിട്ടിയത്? അതായത് ബ്രിട്ടന്റെ കോളനി ആയിരുന്നല്ലോ. ബ്രിട്ടന്റെ ഇതാണ് കോളനി കുഴപ്പം. നിങ്ങൾ പഠിക്കുമ്പോൾ മുഴുവൻ പഠിക്കില്ല. അല്ല ഈ ഗാസ ബ്രിട്ടന്റെ കോളനി ഗാസക്കാർക്ക് കിട്ടിയത് ഈജിപ്തിന്റെ കയ്യിൽ നിന്നാ. എങ്ങനെ ഈജിപ്തിന്റെ കയ്യിൽ ഗാസ എത്തിയത്? ഒന്ന് അതെന്താ പറഞ്ഞേ. ബ്രിട്ടൻ കൊടുത്തിട്ട്, ബ്രിട്ടൻ കൊടുക്കേ? എപ്പൊ കൊടുത്ത്? ബ്രിട്ടന്റെ കോളനി ആയിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ല ഉപയോഗിച്ച് കൊടുത്തല്ലേ ചെയ്തത്. സുഹൃത്തെ, അങ്ങനെ ഒന്നും അല്ല. ഇനി വെസ്റ്റ് ബാങ്ക് ആരുടെ കയ്യിലായിരുന്നു എന്ന് പറയും. അറിയില്ല ഏ അറിയില്ല. അറിയില്ല. ഇനി ഈ ഗാസ ഗാസക്കാർക്ക് കൊടുത്തത് ആരാണ് അത് പറയും. താങ്കൾ ഈജിപ്ത് ആണെന്ന് പറഞ്ഞു. ആ ഈജിപ്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തു. ആര് വാങ്ങിച്ചു കൊടുത്തു? ഇസ്രായേൽ. ഇസ്രായേൽ. എന്നിട്ട് നിങ്ങൾ പറയുന്നത് ഇസ്രായേലാണ് അധിനിവേശം എന്ന്. അപ്പൊ ഈജിപ്തിന്റെ കയ്യിൽ നിന്നും യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുത്ത ഇസ്രായേലുകാര് ഗാസക്കാർക്ക് വിട്ടുകൊടുത്ത ഗാസ, എന്നിട്ട് നിങ്ങൾ വിളിക്കുന്നത് ഈജിപ്തുകാര് സ്വന്തം ആൾക്കാരും പിടിച്ചത് തിരിച്ച് അവർക്ക് എടുത്തു കൊടുത്ത ആൾക്കാരും അധിനിവേശം. അതെങ്ങനെ ശരിയാവും? ഇത് ടാലി ആവുന്നില്ലല്ലോ. ഇത് ഞാൻ താങ്കൾ പറയണല്ല, ഇതാണ് ചരിത്രത്തിൽ അവിടെ പോയി വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന കഥയാണ് ഇതൊക്കെ. ഇതെന്താ നിങ്ങൾക്ക് പോയി വായിച്ചാൽ എന്താ കുഴപ്പം? നിങ്ങൾക്ക് എന്താ വായിക്കാൻ സൗകര്യമില്ലേ? വായിക്കാൻ അറിയില്ല, അറബി മലയാളത്തിൽ ഇല്ലാത്തതുകൊണ്ടാണോ വായിക്കാത്തത്? ഇതൊക്കെ എന്താ അറിയോ, താങ്കളുടെ ഒരു താങ്കളുടെ എല്ലാ സംസാരത്തിലും ഒരു പരിഹാസം ഒക്കെ ഉണ്ടാവും. പരിഹാസം ഒക്കെ ഉണ്ടാവും. ഇതുപോലെ മണ്ടത്തിലൊക്കെ പറഞ്ഞ് നമ്മൾ പരിഹസിക്കും. അതിനൊന്നും സംശയം വേണ്ട. അതൊക്കെ താങ്കാൻ പറ്റി വിളിച്ചാൽ മതി. താങ്കളുടെ ഒക്കെ ഒരു അതറിയാലോ, മുൻവിധിയോടുകൂടിയുള്ള മുൻവിധി ഒക്കെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. ശരിയാണ്, കാരണം നമുക്ക് ആ വിവരം അറിയാന്നുള്ള ഒരു മുൻവിധി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങിയ അതിൽ വിഷയം പരിഹാസം ഉണ്ടാവും. താങ്കളുടെ പലപ്പോഴും താങ്കൾ ഏതൊരു ഇന്റർവ്യൂ ഏത് ചാനൽ ചർച്ച എല്ലാം വന്നാലും ഉണ്ടാവും. ഒരു ഒരു ആവശ്യ സംശയം വേണ്ട. സമയത്തും അനാവശ്യ സമയത്തും ഒക്കെ കണ്ട അത് ഞാനാ തീരുമാനിക്കും. ആവശ്യമുണ്ടോ അനാവശ്യമുണ്ടോ? നിങ്ങൾ ഇതുപോലെ മണ്ടത്തരം കണ്ണടച്ച് മണ്ടത്തരം പറയുമ്പോ അത് നമ്മൾ പറഞ്ഞില്ല. അതിൽ നിങ്ങൾക്ക് വിഷമമാണെങ്കിൽ നിങ്ങൾ ഫോൺ വെച്ചോ. വെറുതെ ഈ പരിഹാസം കേട്ട് നിൽക്കുന്ന എന്തിനാണ്? മണ്ടത്തരം പറഞ്ഞ് പരിഹസിച്ചിരിക്കും. ഒരു സംശയം വേണ്ട. അത് ഏത് കൊലകമ്പൻ, ഏത് കൊലകമ്പൻ മദ്രസ വിളിച്ചാലും നമ്മൾ ആവശ്യമുള്ള പരിഹസിച്ചിരിക്കും. സമയത്തും അനാവശ്യ സമയത്തൊക്കെ അതാ പറഞ്ഞു. പറഞ്ഞുകൊണ്ട് ഒരു തീർച്ചയായിട്ടും അങ്ങനെ അകാരണമായിട്ടുള്ള ബീജ് ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾ ഈ പരിപാടിയൊക്കെ ചെയ്ത ഈ തീവ്രവാദ പ്രവർത്തനം ഒക്ടോബർ 7 നടത്തിയ ഈ തീവ്രവാദ കൂട്ടക്കൊല നടത്തിയ ആളെ നിങ്ങൾക്ക് വിമോചന നായകനായിട്ട് ചിത്രീകരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയുന്ന ഒരാളെ പരിഹസിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്റെ പൊന്നു മദ്രസ. ഓക്കെ, അപ്പോ തൽക്കാലം തൽക്കാലം അത്ര പരിഹാരമൊക്കെ അത്ര പരിഹാസമൊക്കെ ഇവിടുന്ന് പ്രതീക്ഷിക്കണ്ടു. അല്ല താങ്കൾ ഈ ഓക്കെ ചാനൽ കൂടുതൽ എന്തെങ്കിലും പറയണ്ടോ? താങ്കൾ ഈ ചാനൽ ചരിത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഈ അനാവസരത്തിലൊക്കെ ഈ സൂര്യ തോബയിൽ അതുണ്ട് ഈ കണ്ടെടുത്ത് വെട്ടുക. അല്ല താങ്കൾ എന്താ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ശരി, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താ താങ്കൾ മനസ്സിലാക്കുന്നത്? താങ്കൾ പൊതുജനങ്ങൾക്ക് അത് പൊതു മുസ്ലിങ്ങൾക്ക് അറിയാത്തൊന്നും അല്ലല്ലോ. അറിയോ അല്ല ഇപ്പൊ മുസ്ലിം പണ്ഡിതന്മാർക്ക് ഇത് അറിയാലോ. അവരെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയോ? എനിക്കറിയാം. അറിയാം. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ചെയ്യാത്തത്? അതിന്റെ വിശദീകരണം അറിയുന്നോണ്ട്. എന്താണ് അറിയുന്നത്? വിശദീകരണം എന്താ പറയൂ?
അത് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഏത് കാര്യങ്ങളാണത്. യുദ്ധത്തിന്റെ പശ്ചാത്തലം? ഏത് യുദ്ധമാണെങ്കിലും യുദ്ധങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു ഈ ധാരണ സുഹൃത്തുക്കൾ ഉറപ്പുവരുത്തുന്നില്ല. ഉള്ള ആ പശ്ചാത്തലം പറയും, ഏത് യുദ്ധത്തിന്റെ പശ്ചാത്തലം എന്ന് പറയാം. ഏത് യുദ്ധത്തെ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് പറയുന്ന സമയത്ത് ഇന്ന യുദ്ധത്തിൽ നിന്നുള്ളതല്ല, മറ്റു യുദ്ധങ്ങൾ വരുന്ന സമയത്ത് അവരോട് സ്വീകരിക്കാൻ നിലപാട്. ഇപ്പൊ അത് പറയാം യുദ്ധത്തിൽ പറഞ്ഞതല്ല, വൃദ്ധങ്ങളെ സണാ ആദ്യത്തെ കാര്യം. വൃദ്ധകളെ സുഹൃത്ത് നിങ്ങൾക്ക് തൗബയിൽ പറഞ്ഞത് സൂക്ഷിക്കരുത്, യുദ്ധത്തിന്റെ കുട്ടികളെ കൊല്ലരുത്, പശ്ചാത്തലമല്ല. അവലം എന്താ പറയുക, കുട്ടികളെ വൃദ്ധന്മാരെ കൊല്ലരുതെന്നൊന്നും ഒക്കെ പറയുന്നത് ഇസ്ലാമിലെ ഒരു ഇന്ന പൊതു നിയമമൊന്നും ഇല്ല. യുദ്ധത്തിനുള്ളതല്ല, അതൊക്കെ നിങ്ങളുടെ ഇന്ന യുദ്ധത്തിനുള്ള, തെറ്റിദ്ധാരണയാണ്, അത് യുദ്ധത്തിന്റെ അതൊക്കെ പൂർണ്ണ നിങ്ങളുടെ നിയമങ്ങളാണ്. തെറ്റിദ്ധാരണയാണ്. ബനു അതായത് കുറൈലാ കൂട്ടക്കൊല ഒരു നടത്തിയപ്പോ അവിടെ തുണി പൊക്കി നോക്കിയിട്ട് മയിൽ മുളച്ചിട്ടുണ്ടോ നോക്കിയിട്ട് കുട്ടികളെ തല വെട്ടിയ കഥയാണ് കേരളത്തിൽ ഖുർആനിലും കാണപ്പെടുന്നെങ്കിൽ ഇസ്ലാമിലും അത് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് വെട്ടണമല്ല. നിങ്ങൾ ഈ അത് താങ്കൾ വെള്ളപൂശുന്ന നിങ്ങളുടെ പരിപാടിയൊക്കെ മദ്രസയിൽ പോയി ചെയ്താൽ മതി, കേട്ടോ. അല്ല താങ്കൾ ഓക്കെ, കാത്തു പൂശിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ വെള്ള ഇനി പറയാമോ? വൃക്ഷം കത്തിക്കരുതെന്ന് പറഞ്ഞത് വൃക്ഷം കത്തിക്കണം എന്ന് തന്നെയാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്നത്. അതും കാഫിറാണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളെ വൃദ്ധരെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ സ്ത്രീകളല്ലേ വൃദ്ധരല്ലേ എന്ന് സഹാബികൾ ചോദിക്കുമ്പോൾ അവരും അവരിൽ പെട്ടത ആണ് എന്ന് പറഞ്ഞ് കാഫിറാണെന്ന് പറഞ്ഞ് അവരെയും കൊന്നോളൂ എന്ന് പറഞ്ഞ ആയത്തുകൾ നിങ്ങൾക്ക് കാണാം, ഹദീസുകൾ നിങ്ങൾക്ക് കാണാം, ഹദീസുകൾ നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് അത് ഇല്ലാന്ന് പറയരുത്. അത് ആർഗ്യുമെന്റ് ഫ്രം ഇൻ അത് അത് ആർഗ്യുമെന്റ് ഫ്രം ഇൻക്രെഡുലിറ്റി ആണ്. നിങ്ങളത് കണ്ടിട്ടില്ല എന്ന് പറയും, നിങ്ങളത് കണ്ടിട്ടില്ല എന്ന് പറയും. ഈ വീഡിയോ നിങ്ങളായിട്ട് സംസാരിക്കുന്ന ഈ വീഡിയോ യൂട്യൂബിൽ വരുമ്പോ ആയത്ത് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും, ഡിസ്പ്ലേ ചെയ്യും, നിങ്ങൾക്ക് അവിടെ പോയി കാണാം, നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അതെ അതെ, അതിനുള്ള തെളിവ് തെളിവൊക്കെ ഞാൻ അവിടെ വീഡിയോ വരുമ്പോ കാണാം. യൂട്യൂബിന്റെ വരുമാനം കൂടി ജീവിക്കണം. യെസ്, തീർച്ചയായിട്ടും. ഇസ്ലാമിനെ കുറിച്ച് തെറി പറഞ്ഞു കഴിഞ്ഞാല് നല്ല വരുമാനമാണ്. അതേപോലെ അത്യാവശ്യമായിട്ട് ബിരിയാണി കഴിച്ചാൽ ഞാൻ പോകുന്നുണ്ട്. സംഖ്യകളും ആളുകളൊക്കെ എന്ത് ചെയ്യും, ഓക്കെ, ആമ്പൊക്കെ കൈകടിക്കാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാനും ചെയ്യും. അതെ, അല്ലാതെ ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾ ഇസ്ലാമിൽ നിങ്ങളെന്തിനെ എന്നെ വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ഇപ്പൊ ഒരു വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു വകുപ്പല്ലേ നിങ്ങൾ ഉണ്ടാക്കി തന്നത്? നിങ്ങൾക്ക് വിളിക്കാനൊന്നും കൂടെ അങ്ങനെയാണെങ്കിൽ വിളിച്ചിട്ട് ഞാൻ മണ്ടത്തിൽ പറയുകയും ചെയ്യും, എന്നിട്ട് ഞാൻ അത് ഇടും, അത് വെച്ച് കാശ് ഉണ്ടാക്കുന്ന നിങ്ങൾ പരിതപിക്കുന്നതിൽ എന്ത് കാര്യമുള്ളത്? എന്നാ പിന്നെ വിളിക്കാണ്ടിരുന്ന പോരെ, നിങ്ങൾ വിളിച്ചാൽ ഞാൻ കാശ് ഉണ്ടാക്കി, ഒരു സംശയം വേണ്ട. ഞാൻ ഇങ്ങനെ വലയും വിരിച്ച് അതിൽ ചൂണ്ടയിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾ കാക്കാമാര് വന്ന് കൊത്തും, ഇതേപോലെയുള്ള മണ്ടൻ കോയമാര് വന്നിട്ട് കൊത്തും. താങ്കളുടെ ആ ജനം ചർച്ചയും കണ്ടു, പിന്നെ അടുത്ത് ആ ഇസ്മായിൽ ഹനിയുടെ ഫോട്ടോ, കുറെ സ്ത്രീകളുടെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസും കണ്ടപ്പോ താങ്കൾ സംസാരിക്കണം സംസാരിക്കണം വിചാരിച്ചു. ഹനിയക്ക് കൂറികളെ കിട്ടില്ലേ? ഹനിയക്ക് ഹൂറികളെ കിട്ടില്ലേ? അപ്പോ ഹനിയക്ക് ഹൂറികളെ കിട്ടില്ലേ? അപ്പോ താങ്കളുടെ ഈ പല സംസ്ഥാനങ്ങളിലും വിഭാഗത്തിന് പരിശീലിക്കും. താങ്കൾക്ക് ഉദ്ദേശിക്കുന്ന ഇവരൊക്കെ മാറണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആത്മാർത്ഥയാണെങ്കിൽ വിഷമിക്കുന്നത്. ഈ ലോകത്ത് ഇസ്ലാമിന്റെ നിയമം ആളുകൾ നടപ്പിലാക്കുന്നതിനെ നമ്മൾ സംസാരിക്കുമ്പോ നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? നിങ്ങൾ തീരുമാനിക്കേണ്ട വെച്ചാൽ, ഓ ഞാൻ ഇതൊന്നും പാലിക്കുന്നില്ലല്ലോ, ഞാൻ നല്ല മുസ്ലിം ആണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ സമാധാനിക്കല്ലോ വേണ്ടത്. അതെന്താ നിങ്ങൾക്ക് പറ്റാത്തത്? അതിനു പകരം ലോകത്തെ ഏതെങ്കിലും തീവ്രവാദിനെ നമ്മൾ വിമർശിക്കുമ്പോ അത് വന്നിട്ട് മുസ്ലിം വിരുദ്ധതയാണ്, ഇസ്ലാമഫോബിയാണെന്ന് പറഞ്ഞ് നിലവിളിക്കണം എന്തിനാ? ആ അത് തീവ്രവാദിയല്ലേ എന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ താങ്കൾ കാര്യങ്ങൾ പറയുമ്പോ ഇവരൊക്കെ മാറണം എന്നൊക്കെ പറയാണല്ലോ. അതാ പറഞ്ഞേ, നിങ്ങൾ തീവ്രവാദിയാണ് പറയണെന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ ഹനിയനെ തീവ്രവാദി അല്ല എന്ന് പറയുന്ന ആളോട് എന്ത് മാന്യത പറയാനാണ്? നിങ്ങൾക്ക് അയാള് സ്വാതന്ത്ര്യ സമര പോരാളി അല്ലേ, അയാളോട് എന്ത് മാന്യത ചെയ്യാണ്? ഒസാമില്ലാതെ ഒരാള് എന്ന് പറഞ്ഞു, ഒസാമില്ലാതെ ആളെങ്ങനെയാ? തീവ്രവാദിയാണ്, തീവ്രവാദിയാണ്. സമ്മതിച്ചു. പോപ്പുലർ ഫ്രണ്ട് എങ്ങനെയാണ്, തീവ്രവാദ സംഘടനയാണോ? ആണ് ആണ്. ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് അവിടെ അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, അതിനെ നിങ്ങൾ പിന്താങ്ങുന്നുണ്ടോ? ഇല്ല. ഇന്ത്യ ഇസ്ലാമിക രാജ്യം ആണോ വേണ്ടേ? ഇസ്ലാമിക രാജ്യം താങ്കൾ ഉദ്ദേശിക്കുന്നവരെല്ലാവരും മുസ്ലിം ആക്കുന്ന സംഭവം, ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകണോ വേണ്ടേ? ഇപ്പോൾ ഉള്ള ഡെമോക്രസി മാറ്റിയിട്ട് ഇവിടെ ഇസ്ലാമിക രാജ്യമാക്കണോ വേണ്ടേ? വേണ്ട, വേണ്ട. അപ്പോ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തുടച്ചു നീക്കണം എന്ന് ഹമാസ് പറയുന്നു, അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ? അവരധിനിവേശം വന്നതായതുകൊണ്ട് തന്നെ ആ അധിനിവേശം രാജ്യം ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന് മേൽ അവിടെയുള്ള ജൂതന്മാരോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ? ഇല്ല, യോജിക്കുന്നില്ല. ഇല്ല, പക്ഷെ അതല്ലേ ഹമാസിന്റെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്നത്, അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ? യോജിക്കുന്നില്ല, യോജിക്കുന്നില്ല. അപ്പൊ ആ സാധനല്ലേ ഹനിയെ അവിടെ നടപ്പിലാക്കുന്നത്? അപ്പൊ നിങ്ങള് ഹമാസിന്റെ ചാർട്ടറിലുള്ള നിങ്ങൾ യോജിക്കുന്നില്ല, പക്ഷെ ഹനിയനോട് നിങ്ങൾ യോജിക്കുന്നത് എങ്ങനെയാണ്? എന്ത് അധിനിവേശം ആയാലും ജൂതന്മാരെ മുഴുവൻ കൊന്നു തള്ളിയിട്ടാണോ അധിനിവേശം അവസാനിപ്പിക്കല്? ഒക്ടോബർ 7 നടന്ന സാധനത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അല്ലേ? ഒക്ടോബർ 7 മുമ്പ് നടന്നിട്ടുണ്ടല്ലോ. ഒന്നും നടന്നിട്ടില്ലേ ഒക്ടോബർ 7? അല്ല, ഒക്ടോബർ 7 മുമ്പും നടന്നിട്ടുണ്ടല്ലോ. ഒക്ടോബർ 7 മുന്നേ എന്താ നടന്നു അത് പറയൂ. വിഭാഗത്തെ അകാരണമായിട്ട് യുവാക്കൾ തട്ടിക്കൊണ്ടുപോകുക, അകാരണമായിട്ടോ?
അത് ശരി. അവർക്ക് അവിടെ ജോലിക്കുള്ള അവരുടെ പാസ് മണ്ണ് ഉപയോഗിച്ച് അവിടെ പിടിച്ചെടുക്കുക, പോയിട്ട് ഭീകരപ്രവർത്തനം നടത്തുന്നത് അകാരണമായിട്ടുള്ള അവരുടെ കാരണമാണോ? മണ്ണ് പിടിച്ചെടുക്കുക, അകാരണമായിട്ടുള്ള കാരണമാണോ അവിടെ പോയിട്ട് രാവിലെ ഭീകരപ്രവർത്തനം ഓഫീസിൽ നടത്തുക എന്ന് കയറുന്ന പറയുന്നത് സമയത്ത് ഉള്ള ഒരു നിയമം ആണോ? അല്ല വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ നിയമങ്ങൾ മാറുന്നത്. അതാ അപ്പൊ പറഞ്ഞത് ഇങ്ങനെയാണ്, അവിടെ അപ്പോ പോയിട്ട് ഒക്ടോബർ ഭീകരപ്രവർത്തനം നടത്തുന്നത് ശരിയോ ഏഴിന് തെറ്റോ? അല്ല, ഒക്ടോബർ 7 അല്ല പ്രശ്നം, അതിന് മുമ്പേ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ കോൺഗ്രസ് ആദ്യം ഇത് അറിഞ്ഞത് പറയും, 7 നിങ്ങൾ മുമ്പ്. ആദ്യം ഇത് പറയും. ഒക്ടോബർ 7 കാര്യം തന്നെ നമ്മൾ പറയും. അന്ന് ഈ സിവിലിയൻസിനെ കയറി തുരുതുര വെടിവെച്ച് അവരെ ബലാത്സംഗം ചെയ്ത് ഇതുപോലെ ട്രക്കിലിട്ട് കൊണ്ടുവന്ന ആ പ്രവൃത്തിയെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ? അതൊക്കെ താങ്കൾ പറയല്ലോ അങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ളതിലൊക്കെ. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണോ നിങ്ങൾ അതിന് പറയുന്നത്? മുമ്പ് അല്ല, ഈ ഒക്ടോബർ 7 ഏഴിന് മുമ്പ് സംഭവിച്ചതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലേ? അത് ആദ്യം പറയും. ഇല്ല ഇല്ല യോജിക്കുന്നില്ല. ഇല്ല അന്ന് സംഭവിച്ചതൊക്കെ സംഭവിച്ചു എന്ന് സമ്മതിക്കുന്നുണ്ടോ? ഇല്ല, അതുമില്ല. ഈ അതുകൊണ്ടാണ് അപ്പൊ ബലാത്സംഗം നിങ്ങൾ നടത്തുന്ന, യോജിക്കാത്തത്. അല്ല അങ്ങനെ അതുകൊണ്ടാണ് അപ്പൊ സംഭവം നിങ്ങൾ നടക്കുന്ന യോജിക്കാത്തത് മനുഷ്യത്വ അല്ലേ? വിരുദ്ധമായ എന്ത് പണിയും നമ്മൾ ഇതൊക്കെ സംഭവിക്കാൻ തന്നെയാണ് വേറെ വേണ്ടിയിട്ടില്ല. കുഴപ്പം. ഈ എന്തു കശ്മീരി കുഴപ്പം, പണ്ഡിറ്റുകൾക്ക് സംഭവിച്ച കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എവിടെ അക്രമം നടന്നാൽ അതിനോടൊന്നും നമ്മൾ അംഗീകരിക്കുന്നില്ല. അക്രമം ആ ഈ അക്രമമാണ്, അതിൽ കശ്മീരി അംഗീകരിക്കില്ല. പണ്ഡിറ്റുകൾക്ക് പക്ഷേ നേരെ നടത്തിയ ആ ഈ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് എന്താണ്? ഗലീവ് ചലീവ് യാ എന്താണ്, ഗലീവ് റലീവ് യാ ചലീവ് എന്ന് പറയുന്ന സാധനം, ഇപ്പോ ഒന്നെങ്കിൽ പണ്ട് മതം പരിവാര മാറുക അല്ല അല്ലെങ്കിൽ ഇതാണ് നാടുവിടുക അല്ലെങ്കിൽ കൊന്നൊടുക്കപ്പെടുക എന്ന് പറയുന്ന സാധനം, അത് ഇസ്ലാമിക നിയമത്തിന്റെ കീഴിലാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയൂ? ഈ സംഘപരിവാർ ചെയ്യുന്നവർ താങ്കൾ നിങ്ങൾക്ക് അംഗീകരിക്കുന്നുണ്ടോ? അറിയുമല്ലേ, അല്ല നിങ്ങൾ പറയാം, അതിനോട് സംഘപരിവാർ ചെയ്യുന്നവർ യോജിക്കുന്നുണ്ടോ താങ്കൾ ഇല്ലേ? അംഗീകരിക്കുന്നു. സംഘികൾ അല്ല അത് ചെയ്തത്. അത് പറയാം, സംഘികൾ ചെയ്യുന്നവർ നിങ്ങൾ ഈ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ ഈ അത് മാത്രം സംഘീയ കാര്യം ചോദിക്കല്ലോ. ഇവിടെ നീ പറയേണ്ട കുറെ കാര്യമില്ല. ചോദ്യങ്ങൾ ഇത് മുന്നോട്ട് ഇസ്ലാമിന്റെ ചോദിച്ചല്ലോ, കാര്യം ഞാൻ ഇവിടെ രണ്ട് ചോദ്യം സംഘീയത ചോദിച്ചല്ലോ. മണ്ടയ്ക്ക് കയറണം എന്തിനാ? നിങ്ങൾ രണ്ട് ചോദ്യം നിങ്ങൾ കശ്മീരി ചോദിച്ചല്ലോ, പണ്ഡിറ്റുകളെ രണ്ട് കൊന്നത് ചോദ്യങ്ങൾ സംഘീയല്ല. തീർത്തോട്ടെ. കശ്മീരി പണ്ഡിറ്റുകളെ കൊന്നത് ഇവിടെ സംഘികളല്ല, പശുക്കടത്തു നിന്ന് ഇസ്ലാമിസ്റ്റുകളാണ്. ആരോപിച്ചിട്ട് മുസ്ലിങ്ങളെ കശ്മീരി മുസ്ലിങ്ങൾ പണ്ഡിറ്റുകളെ കൊന്നത് കൊന്നതേ മുസ്ലിങ്ങളാണ്. അത് നിങ്ങൾ അറിയാം, ആദ്യം അതും പറയാം, കാര്യം എന്നിട്ട് പറയണം. നമുക്ക് പശുവിലേക്ക് പോവാം. ഞാൻ നിങ്ങൾ പറഞ്ഞല്ലോ, ചോദിച്ചല്ലോ അധികാരം സൂറത്ത്, നിങ്ങൾ ചോദിച്ചല്ലോ ജീവൻ നിങ്ങൾ എടുക്കാനുള്ള ചോദിച്ചല്ലോ അവകാശം സൂറത്ത് ഇല്ല. തൗബ, നിങ്ങൾ ചോദിച്ചല്ലോ സൂറത്ത് തൗബ എവിടെയാണ് എടുക്കുന്നതെന്ന്? കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ എടുത്തതാണ്. അതെന്താ നിങ്ങൾക്ക് അല്ല, സമ്മതിക്കാൻ പാട്? ഞാൻ നിങ്ങൾ കശ്മീരി കേരളത്തിലേക്ക് ഭയങ്കര പണ്ഡിറ്റുകൾക്കെതിരെ നടപ്പിലാക്കിയത് ഈ സൂറത്ത് തൗബയിലെ ആശയമാണ്. അറിയോ, നിങ്ങൾ അവർക്ക് ജനം സമയം കൊടുത്തു, ചാടിയിരുന്നിട്ട് നിങ്ങൾ ഈ നിങ്ങൾ ജനങ്ങളെ കൺവേർട്ട് മൊത്തം ചെയ്യുക, അതല്ലെങ്കിൽ നാടുവിടുക അല്ലെങ്കിൽ അല്ല, കൊന്നൊടുക്കപ്പെടുക. ഇത് തന്നെയാണ് ജനങ്ങളെ സൂറത്ത് മൊത്തം തൗബ പഠിപ്പിക്കുന്നത്. ഇതാണ് അവിടെ കശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ നടത്തിയത്. പ്രസക്തമാക്കുന്ന അപ്പൊ രീതികളിലൂടെ നിങ്ങൾ നിങ്ങൾ കേരളത്തില് നിങ്ങൾ പറയും ഇതൊന്നും എവിടെയും നടക്കില്ല, ഇന്ത്യയിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ കണ്ണടച്ചിട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ആരും നിങ്ങൾക്ക് ഹനിയനെ വെളുപ്പിക്കാൻ നിങ്ങൾക്ക് അല്ല, സാധിക്കുന്നുണ്ടെങ്കിൽ ഹമാസ് എന്ന് കേരളത്തിലെ പറയുന്ന മുസ്ലിങ്ങളും തീവ്രവാദ സംഘടനയെ കേരളത്തിലെ നിങ്ങൾക്ക് ഒരു ഏറ്റവും വിമോചന അപാരം എന്ന് പ്രസ്ഥാനമായിട്ട് കാണാൻ പറയുന്ന കഴിയുന്നുണ്ടെങ്കിൽ, അതിന് കൂട്ടായിട്ട് സ്വരാജിനെ പോലെയുള്ള ആളുകളെയൊക്കെ പൊക്കി പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പരിപ്പ് കയ്യിൽ വെച്ചാൽ മതി, അതിവിടെ താങ്കൾ വേവില്ല. റേഡി റേഡി ഓക്കെ, പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇപ്പൊ താങ്കൾ പറയുന്ന ഉത്തരം പറയാതെ ഇങ്ങനെ ചാടി ആക്കട്ടെ, ചാടി കളിച്ചാൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയുള്ളൂ. അവസാനിപ്പിക്കാതിരിക്കാൻ പറ്റില്ല, താങ്കൾ ഇപ്പൊ അത്രേ ഉള്ളൂ. കേരളത്തില് താങ്കൾ കേരളത്തിന്റെ ഒരു ചാനലിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഈ അകാരം മുസ്ലിം കാഫിനെ കണ്ടു വെച്ചു, കണ്ടുവച്ച് വെച്ചു അത് ഇസ്ലാമിലുള്ള നിയമമാണ്, എന്ന് അത് ഞാൻ ഇസ്ലാമിൽ പറയും. ഉണ്ട്. അപ്പൊ കേരളത്തിൽ മുസ്ലിങ്ങൾ എവിടെ ചെയ്യുന്നത്? അത് ഇസ്ലാമിലെ ഇത് നിങ്ങൾ നിയമമാണ്, അകാരണമായിട്ട് പ്രതിക്കൂട്ടിലാക്കല്ലേ? ഇപ്പൊ കേരളത്തിൽ അത് മുസ്ലിങ്ങൾ ഇസ്ലാമിലെ ആരായിരുന്നാലും നിയമമാണ്. ഓക്കെ, അപ്പൊ അത് ഇസ്ലാമിലെ ഇസ്ലാമിലെ നിയമമാണ്, നിയമമാണ്, മുസ്ലിങ്ങൾ ആ നിയമം പാലിക്കുന്നില്ല എന്ന് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ പറഞ്ഞോ? അന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത് ഇസ്ലാമിലെ നിയമം കേരളത്തിൽ മുസ്ലിങ്ങൾ ആ പാലിക്കുന്നില്ല നിയമം എന്നാണ് ശരിയോ പറയുന്നത്. തെറ്റോ നിങ്ങൾ പറയൂ. അങ്ങനെ നിയമം ഇല്ലാന്നേ പറഞ്ഞത്, അതാ പറഞ്ഞത് അത് ആ കൃത്യമായി നിയമം ഞാൻ ശരിയോ തെറ്റോ? മനസ്സിലാക്കിയത് കൊണ്ടാണ് കേരളത്തിലെയും ലോകത്തിലും മുസ്ലിങ്ങളെ ഇസ്ലാമിലെ ആ നിയമം ശരിയോ തെറ്റോ നിങ്ങൾ അത് അപ്പൊ പറയൂ. താങ്കൾ അതിനെ അടർത്തി എടുത്തിട്ട് അത് ഇങ്ങനെ അത് പറയുമ്പോൾ അടർത്തേണ്ട ജനങ്ങളെ കാര്യം എന്താ തെറ്റിദ്ധരിക്കില്ല ഉള്ളത്? നിങ്ങൾ ഇസ്ലാമിൽ ഒരു നിയമം ഉണ്ടെങ്കിൽ അത് അത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കില്ല. പറഞ്ഞൂടെ? അപ്പൊ താങ്കൾ ചെയ്യുന്ന കറക്റ്റ് ഒരു ഇസ്ലാം ഫോബിയ ഉണ്ടാക്കലെന്ന് ഇസ്ലാമോ ജനങ്ങൾക്ക് ഒരു ഫോബിയ ഫീൽഡ് അല്ല, അത് കിടത്തുക, ഇസ്ലാമോ ഫ്രൈറ്റ് ആണ്. എന്നിട്ട് ഇസ്ലാമോ ഫ്രൈറ്റ് തന്നെയാണ് അത്, എന്നിട്ട് ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക. വളരെ ഇസ്ലാമോ ഫ്രൈറ്റ് ഗീതമായിട്ടുള്ള തന്നെയാണ്, കാര്യം ഞങ്ങൾ ഇപ്പൊ മനസ്സിലാക്കാത്തോണ്ടാണ്, ഇത് ഇസ്ലാമോ മനസ്സിലാക്കാത്തോണ്ടാണ്. ഫ്രൈറ്റ് ആണ്, ഇസ്ലാമോ ഫ്രൈറ്റ് താങ്കൾ തന്നെയാണ്. കാരണം താങ്കൾ ഇസ്ലാമിലുള്ള നിയമങ്ങൾ ചെറുപ്പ ഇത്രയും പ്രശ്നമുള്ള കാലത്ത് താങ്കൾ സാധനങ്ങളാണ്. ചെറുപ്പകാലത്ത് എപ്പോഴും താങ്കൾക്ക് ഇസ്ലാമിനോട് ദേഷ്യം ഉണ്ടായത്, അത് ആ വിദ്വേഷവും ആ വെറുപ്പൊക്കെ താങ്കൾ ഇങ്ങനെ ഒരുപാട് കേൾക്കുന്ന അതൊക്കെ ഉണ്ട്, ആൾക്കാരുണ്ടല്ലോ. അതൊക്കെ ചിലപ്പോ ഉണ്ടാവും, അപ്പൊ അപ്പൊ അതുകൊണ്ട് കാര്യമുണ്ട്. താങ്കൾ അത് കിട്ടുന്ന അവസരങ്ങൾ എങ്ങനെ ഉണ്ടെന്നായി തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തും, ഒരു സംശയമല്ല. നിങ്ങൾക്ക് എന്നെ ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. സാധാരണക്കാരായുള്ള ഹിന്ദു സമൂഹവും അതോ ക്രിസ്ത്യൻ സമൂഹവും ഒക്കെ ഒരുപാട് വെറുപ്പും വിദ്വേഷം ഉണ്ടാക്കിയെടുക്കും. അങ്ങനെ ഒരു കാര്യമുണ്ട്, കലാപത്തിനുള്ള കോപ്പാണ് അത് താങ്കൾ നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കേണ്ടതേ. അത് പറയുന്നോണ്ടല്ല ഇവിടെ വിവരം വിദ്വേഷം ഉണ്ടാക്കുക. തീർച്ചയായിട്ടും വിദ്വേഷം ഉണ്ടാവുക. നിങ്ങളെ പോലെയുള്ള ആളുകള് ഈ തീവ്രവാദികൾക്ക് ഒത്താശ പാടുന്ന കാണുമ്പോഴാണ് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടുക. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോ യൂട്യൂബിൽ വരുമ്പോൾ ഇതിന്റെ താഴെ വരുന്ന കമന്റുകൾ നിങ്ങൾ കാണുക. ഇതിൽ വരുമ്പോൾ താഴെയുള്ള കമന്റുകൾ നിങ്ങൾക്ക് കാണുക. നിങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ ഖുർആനും ഹദീസും ഇന്ന് നാട്ടുകാർക്ക് അറിയാം. ഇന്നുള്ള ആളുകൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ഖുർആനും ഹദീസും അറിയാം. മാത്രമല്ല നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ തീവ്രവാദ പ്രേമമാണ് ഇന്ന് നിങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന വിരോധം എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങൾ ഈ തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട് ഒത്താശ പാടുന്നത് ഇനിയെങ്കിലും നിർത്താം. ഓക്കെ, സംഖ്യകളുടെ കയ്യടി കിട്ടാൻ വേണ്ടി, കയ്യടി സംഖ്യകളുടെ മാത്രമല്ല ജൂതന്മാരുടെ കയ്യടി എനിക്ക് കിട്ടാറുണ്ട് രീതിയില് ഖുർആൻ അവിടുന്ന് ഇവിടുന്നൊക്കെ ചില ഭാഗങ്ങൾ അടർത്തി എടുക്കുക. ശരി ശരി, ഇങ്ങനെ ചാനലിൽ പറയാ. അതാകുമ്പോ കുറച്ച് താങ്കൾ പോലും താങ്കൾ
അവരിന്റെ വീണ്ടും വീണ്ടും അവർക്കുള്ള താങ്കൾക്കുള്ള സ്വീകാര്യത കിട്ടും. നിങ്ങൾ ഞാൻ പറഞ്ഞാൽ അപ്പൊ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്, ഇത് കിട്ടുമ്പോ നിങ്ങൾക്ക് തെറ്റ് താങ്കൾ ചൂണ്ടിക്കാണിക്കാനും കഴിയുന്നില്ല. ആവശ്യം കാരണം മെഴുകിയിട്ടെന്ന കാര്യമുള്ളത് ഇത് താങ്കൾ ചെയ്യുന്നതേ, അത് നിങ്ങൾ താങ്കൾ മനസ്സിലാക്കുന്നില്ല. മെഴുകാതെ, നിങ്ങൾ താങ്കൾ മെഴുകാതെ ഞാൻ സ്വപ്ന പറഞ്ഞാൽ ലോകത്ത് തെറ്റ് ചൂണ്ടിക്കാണിക്ക്, അതെന്താ താങ്കൾ നിങ്ങൾക്ക് സ്വപ്ന പറ്റാത്തത്? ലോകത്ത് ജീവിക്കുമ്പോ നിങ്ങൾ ഞാൻ ഞാൻ കൈകൾ പറഞ്ഞാൽ തെറ്റ് കിട്ടുമ്പോ വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നേ, താങ്കൾ അവസരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൽ തെറ്റ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, അത് നിങ്ങൾക്ക് പറ്റാത്ത. അത് സോറി അങ്ങനെയല്ല, സോറി, അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് കാര്യമുണ്ടോ? അങ്ങനെയാണോ തെറ്റ് ചൂണ്ടിക്കാണിക്കല്? സമൂഹത്തിന്റെ കണ്ട വെട്ടെന്ന് പറയുന്നുണ്ട്. കേരളത്തെ മുസ്ലിങ്ങൾ അത് ചെയ്യുന്നില്ല. അപ്പൊ താങ്കൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? കേരളത്തിലെ മുസ്ലിങ്ങൾ അത് മുസ്ലിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്? നിങ്ങൾ എന്ത്, അതിനുള്ള ഓ കോപ്പാണ് ഇവിടെ താങ്കളുടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഉദ്ദേശം കൊണ്ടാണ് കേരളത്തെ ഈ മുസ്ലിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത്? ഇവിടെ അപ്പൊ എന്താ മുസ്ലിങ്ങൾക്ക് പോപ്പുലേഷന്റെ കാര്യം ഇവിടെ പ്രസംഗിച്ചത്? താങ്കളുടെ എന്താ അവിലും മലരും കരുതി ഇരുന്നോ എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? അതന്നെ അവലും അവലും മലരും അവലും നിങ്ങൾ അംഗീകരിക്കില്ലെങ്കിൽ നല്ലത്, അതന്നെയല്ലേ ഞാനും പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ തീവ്രവാദികളെ പറയുമ്പോൾ നിങ്ങൾ മുസ്ലിങ്ങൾ തന്നെ വളരെ കുറച്ചുള്ള ആൾക്കാരാണ് അവര്, ബാക്കിയുള്ള ആൾക്കാർ മതിയെന്നേ, കുറച്ച് മതിയല്ലോ, വിഷം കുറച്ച് പോരെ. ഈ മഞ്ഞുനില നന്നായിന്ന് താങ്കൾ രാഹുൽ ഈശ്വര സംഭവത്തിൽ പറഞ്ഞു ജോസഫ് മാഷിനെ കൈവെട്ടി കൈവെട്ടി പറഞ്ഞു. ആ ജോസഫ് മാഷിന് കൈ വെട്ടി ആരെ കൈ എന്താ അറിയാ രക്തം കൊടുത്തതാരാണ്? അത് രക്തം കൊടുത്താൽ തീരോ? അല്ല പറയാ, അപ്പൊ അതിനെന്തിന്റെ നമ്മൾ രക്തം കൊടുത്താൽ ആൾക്കാരുണ്ട്? അങ്ങനെയല്ല, അങ്ങനെയല്ല അതിനെ പരിഹരിക്കേണ്ടത്. ഈ രക്തം രക്തം കൊടുത്തിട്ട് അവർക്ക് എതിർ നിൽക്കുന്നതാണ്, നിങ്ങൾ രക്തം കൊടുത്തിട്ട് അംഗീകരിക്കില്ല എന്നുള്ളത്. നിങ്ങൾ രക്തം എടുത്തിട്ട് പോപ്പുലർ ഫ്രണ്ട്കാരെ അനുകൂലിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിനെ കഴിയുമെങ്കിൽ സമാന പണി എടുക്കുന്ന ഹമാസിനെയും തള്ളിപ്പറയാൻ നിങ്ങൾക്ക് കഴിയണം. ഇവിടെ അത് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് കേൾക്കൂ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ വരുമ്പോ ഇതിന്റെ കമന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എതിരെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിമർശനം എന്തായിരിക്കും ഷെരീഫ്? കേൾക്ക് കേൾക്ക്, ഈ കമന്റില് നിങ്ങൾക്കെതിരെ വരുന്ന ഏറ്റവും വലിയ മറുപടി എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ഈ ഇസ്ലാം നിങ്ങളെക്കാൾ കൂടുതൽ ഇന്നും പൊതുജനത്തിന് അറിയാം. ഓക്കെ, ഒന്നതാണ്. രണ്ട്, നിങ്ങൾ ഈ തീവ്രവാദ നിങ്ങൾ കേൾക്കൂ. ഓക്കെ, നിങ്ങളെ സാധാരണ ശരാശരി മദ്രസകളെക്കാൾ കൂടുതൽ മതം എന്ന് നാട്ടുകാർക്ക് അറിയാം. പോയിന്റ് നമ്പർ വൺ. പോയിന്റ് നമ്പർ ടു, നിങ്ങൾ നേരിടുന്ന ഈ വിരോധം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മതം അറിയാത്തതിന്റെ പേരിലല്ല. നിങ്ങൾ ഈ മതത്തിന്റെ തെറ്റായ വശങ്ങളെ അത് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാതെ പറഞ്ഞു തരുന്ന ആളുകളെ തിരസ്കരിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളായിട്ട് മാറുന്നു. തീവ്രവാദത്തിന് വരെ വെള്ള പൂശുന്ന ആളുകളായിട്ട് മാറും. അതാണ് നിങ്ങൾക്ക് എതിരായിട്ട് വരാം. അത് ഇനിയെങ്കിലും തിരിച്ചറിയാൻ ശ്രമിക്കുക. അത് ഇനിയെങ്കിലും തിരിച്ചറിയാൻ ശ്രമിക്കുക. ആയിക്കോട്ടെ, എന്റെ തെറ്റിദ്ധാരണ ആയിക്കോട്ടെ, അത് എന്റെ തെറ്റിദ്ധാരണ. എൻ ഐ എ പിടിച്ച് പൂശി ചോദിക്കുമ്പോൾ നിങ്ങൾ അവിടെ പറഞ്ഞാൽ എൻ ഐ എ പിടിച്ചിട്ട് എൻ ഐ എ പിടിച്ചിട്ട് പൂശി ചോദിക്കുമ്പോൾ ചോദിച്ചു ഉത്തരം അവിടെ പറഞ്ഞു. കുറച്ച് ഫാൻസ് താങ്കൾക്ക് ഉണ്ട്, അവരുടെ കയ്യടിയും കിട്ടും, അവരുടെ കമന്റും കിട്ടും. അത് താങ്കൾക്ക് അറിയാം, കാരണം താങ്കൾക്ക് പൈസ കിട്ടും. കമന്റുകളുടെ എങ്ങനെയാവും താങ്കൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ക്യാപ്ഷൻ കൊടുത്ത് താങ്കൾ നന്നായി പൊരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഇതിലെന്താ യൂട്യൂബിലിടും, ഇതിന് ആ നേരത്തിലുള്ള കമന്റുകൾ താങ്കൾ താങ്കൾ ദൃഢംഗ പുളകി ഇതിനായിട്ടിരിക്കുക. കുറെ കുറ്റങ്ങൾ എന്നിട്ട് സംഘികളുടെ എന്ത് ചെയ്യും? സംഘികളുടെ കൈയടിയും സ്വീകാര്യതയും കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും ഇസ്ലാമിനെ തേജോവധം ജീവിപ്പിക്കാൻ വേണ്ടി സമൂഹത്തിൽ പ്രചരിപ്പിക്കുക. അത് തന്നെ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളെ പോലുള്ള കുറച്ച് ടീമുകളുണ്ട്. അപ്പൊ അതൊന്ന് പറയാം. താങ്കൾ നിലവിളിക്കണേ അതിനുള്ള ത്രാണി പഠിച്ചോണ്ടാവട്ടെ എന്ന് ഞാൻ ദിങ്കനോട് പ്രാർത്ഥിക്കും. ഹിദായത്ത് കൊടുക്കും. താങ്കൾക്ക് താങ്കൾക്ക് മാറി നോക്കിയാ പടച്ചോന്റെ ഹിദായത്തിന്റെ കഥ അങ്ങനെയാണ്. ഓൾറെഡി നാട്ടുകാരെയൊക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്, സ്വർഗത്തിൽ ആരൊക്കെയാണ് അറിയത്തില്ല, ഓൾറെഡി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കുറച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നും ഇല്ല. താങ്കൾക്ക് ശരിയായ വിവരം പോയിട്ട് വരുംക്കാത്ത ഹിദായത്ത് കേക്കട്ടെ. ഭൂമി അസലായി ഞാനാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.